അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷും കൊണ്ടാണ്. ഇന്ന് നമുക്ക് കരിക്ക് കൊണ്ട് ഹൽവ ഉണ്ടാക്കി നോക്കാം. വെറുതെ ഈ കടകളിൽ ഇരിക്കുന്ന കളറുകളും സാക്കറിനൊക്കെ ചേർത്തിട്ടുള്ള ഈ ഹലുവകൾ കുട്ടികൾക്ക് വാങ്ങി കൊടുക്കുന്നതിലും നല്ലതല്ലേ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ വെച്ചിട്ട് ഈ ഹലുവ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇതിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഇപ്പം ഞാൻ കുറച്ച് കരിക്കും കാമ്പോട് കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കരിക്കിൻ്റെ വെള്ളമാണ് ഇത്. പിന്നെ വേണ്ടത് കോൺഫ്ലോറിൻ്റെ പൊടിയാണ്. ഒരു കപ്പ് കോൺഫ്ലോറിൻ്റെ പൊടി വേണം. ഒരു രണ്ട് കപ്പ് പഞ്ചസാര, ഒരൽപ്പം ഏലക്കാപ്പൊടി. ഏലക്കാപ്പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ആ കരിക്കിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാനിത് ഗാർണിഷിങ്ങിന് എടുത്തിരിക്കുന്നതാണ്. കുറച്ച് ചെറി അരിഞ്ഞത്, പിന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, പിന്നെ കുറച്ച് തേങ്ങ ഇങ്ങനെ നെയ്യിലൊന്ന് വറുത്തെടുത്തത്. പിന്നെ ഇത് ഒഴിച്ചു വെക്കാനായിട്ട് ഒരു കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്താണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. അപ്പം നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യും കൂടെ വേണം കേട്ടോ. ഞാനപ്പോൾ ഇത് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് ഈ ചൂടായ പാനിലേക്ക് നമ്മൾ ഈ മിക്സിയിൽ അടിച്ച തേങ്ങ ടെൻഡർ കോക്കനട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് നല്ല ഒരുവിധം ഒന്ന് വെള്ളം പറ്റി വന്നിട്ടുണ്ട്, ഒരു അല്പം തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ ടെൻഡർ കോക്കനട്ട് ആയതുകൊണ്ട് ചെറിയൊരു ഗ്രേയിഷ് കളറ് വരും കേട്ടോ. പഞ്ചസാര നല്ലപോലെ അലിയിച്ചെടുക്കണം. നമുക്ക് ഈ ഏലക്ക പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ എന്നോട് കുറേ പേര് ഇങ്ങനെ പറഞ്ഞു, നല്ല അടിപൊളി പാത്രങ്ങൾ വേണം വീഡിയോ എടുക്കാൻ, നല്ല സെറ്റായിരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യമേ തന്നെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു ഔപചാരികതയും ഇല്ലാതെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ വീട്ടിൽ എന്താണോ ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കുന്നത്. ഞാനിപ്പോൾ കോൺഫ്ലോറ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന കരിക്കിൻ്റെ വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇതേ പഞ്ചസാരയൊക്കെ നല്ലപോലെ ഉരുകി നല്ല ഇതൊരു അല്പം തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലോർ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ശരിക്കും വെള്ളമൊക്കെ ഒന്ന് പറ്റി നല്ല കട്ടയാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദേ ഇത് നല്ലപോലെ വെന്ത് നമുക്ക് ചട്ടിയിൽ നിന്നൊക്കെ വിട്ടുപോരുന്ന ഒരു പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു കേക്ക് ടിന്നിൽ, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു കേക്ക് ടിന്നാണ്, ഇതിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ ഒരു ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതൊന്നും ഇല്ലയെന്ന് ഓർത്തുകൊണ്ട് ഇതിന് ടേസ്റ്റ് കുറയുമൊന്നുമില്ല. അപ്പോൾ ദേ ഇതുപോലെ നമ്മൾ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഒരു ചൂടാറാൻ വെക്കാം. ഒരു 2 മണിക്കൂറോളം വേണം ഇതൊന്ന് തണുത്ത് സെറ്റായി വരാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ടെൻഡർ കോക്കനട്ട് ഹലുവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഞാൻ സത്യമായിട്ടും വെറുതെ പറയണതല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എൻ്റെ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണണം. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ബൈ ഫ്രം അൻസുസ് കിച്ചൻ.